ഹായ് ഓൾ, ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. മിറർ ഗ്ലേസ് കേക്ക് റെസിപ്പി. ചോക്ലേറ്റ് കേക്കിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനു മുമ്പായി മെഹറിൻസ് ബേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെലൈക്കൺ കൂടി കാണാം, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഞാനിവിടെ ഒരു ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി മുൻപ് ചെയ്ത് ചില വീഡിയോസിൽ കാണിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഇതും ചെയ്തത്. ആ വീഡിയോയുടെ ലിങ്ക് താഴെ കൊടുക്കാം. പിന്നെ നമ്മുടെ കേക്കിന് കുറച്ച് ഡാർക്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ് കൊക്കോ പൗഡറിന് പകരം ഡാർക്ക് കൊക്കോ പൗഡറാണ് കേട്ടോ ആഡ് ചെയ്തത്. ആ ഒരു ഡിഫറെൻറ്റ് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പിന്നെ ഇപ്പം ചെയ്ത സ്പോഞ്ച് കേക്കിൻ്റെ മെഷർമെൻറ്റും താഴെ കൊടുക്കാം കേട്ടോ. കേക്കിൻ്റെ ചൂടാറിയതിന് ശേഷം മൂന്ന് ലെയറായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഐസിങ് ചെയ്യേണ്ട ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യാം. അടുത്തത് ആവശ്യത്തിനുള്ള ഷുഗർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ക്രീം ഇവിടെ വിപ്പായി വന്നിട്ടുണ്ട്. പിന്നെ ഈ കേക്കിന് ചോക്ലേറ്റ് ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ക്രീമിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാം. ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ മൈക്രോവേവ് ഓവനിൽ വെച്ചിട്ടോ മെൽറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം ഈ ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കേക്ക് ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഫസ്റ്റ് ലെയർ വെച്ചെടുക്കാം. കേക്ക് ബോർഡിലല്ല കേട്ടോ വെച്ചെടുക്കുന്നത്. ഫ്രോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഗ്ലേസിംഗ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് ബോർഡിലേക്ക് മാറ്റാം. ഇനി ഇത് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തെടുക്കണം. അരക്കപ്പ് ഷുഗറും അരക്കപ്പ് വെള്ളവും മെൽറ്റ് ചെയ്തെടുത്തതാണ്. ഇനി വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം സ്പ്രെഡ് ചെയ്യാം. നേരത്തെ ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണാഷ് ആഡ് ചെയ്യുമ്പോൾ കുറച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ക്രീമിന് മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് സെക്കൻഡ് ലെയർ വെച്ചെടുക്കാം. ഇനി ഫസ്റ്റ് ലെയറിൽ ചെയ്തതുപോലെ തന്നെ സെക്കൻഡ് ലെയറും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് ലെയർ ഇവിടെ വെച്ചെടുത്തിട്ടുണ്ട്. അത് വെറ്റിയതിന് ശേഷം ഫുള്ളായിട്ട് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യണം. അതിന് ശേഷമാണ് ഇതിൽ ഗ്ലേസ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ കേക്ക് ഐസിങ് ചെയ്ത് അന്ന് എനിക്ക് മിറർ ഗ്ലേസ് ചെയ്ത് കൊടുക്കാൻ ടൈം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഗ്ലേസ് അടുത്ത ദിവസമാണ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആ ഒരു നൈറ്റ് ഫുള്ളായിട്ട് ഫ്രിഡ്ജിൽ തന്നെയാണ് കേട്ടോ കേക്ക് വെച്ചെടുത്തത്. ഇനി കേക്കിന് വേണ്ട മിറർ ഗ്ലേസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം 1 ടേബിൾ സ്പൂൺ ജലാറ്റിനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് 5 മിനിറ്റ് കുതിർത്തി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കും 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടായി ഇതിലെ പഞ്ചസാര മെൽട്ടായി വരുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ച ജലാറ്റിൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അങ്ങനെ ഇതിലെ ജെലാറ്റിൻ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തത് ഒരു ബാർ വൈറ്റ് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇത് 100 ഗ്രാം ആണ് കേട്ടോ ഉള്ളത്. ഇനി ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ മിക്സ് ഒഴിച്ചെടുക്കാം. ചോക്ലേറ്റ് വേഗത്തിൽ മെൽട്ടാവാൻ വേണ്ടിയിട്ട് ചെറുതായി കട്ട് ചെയ്തതിന് ശേഷമാണ് മിക്സ് ഒഴിച്ചുകൊടുക്കുന്നത്. ഇനി ഇതിലെ ചോക്ലേറ്റ് ഫുള്ളായി മെൽട്ടായി വരണം, അതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ചോക്ലേറ്റിൻ്റെ ചെറിയ ക്രംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലേസിൽ നിന്ന് കുറച്ച് മറ്റൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. നമ്മളിതിൽ 2 കളറാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബ്ലൂവും റെഡ് കളറും ആണ് എടുത്തിട്ടുള്ളത്. കൂടുതലുള്ള മിക്സിലേക്ക് ബ്ലൂ കളറും മറ്റേതിൽ റെഡ് കളറും ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ചൂട് പോയതിന് ശേഷം മാത്രമേ കേക്കിലേക്ക് ഒഴിച്ചെടുക്കാൻ പാടുള്ളൂ. ഫ്രിഡ്ജിൽ വെക്കരുത്. റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ച് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതുപോലൊരു ജഗ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ടൈപ്പ് തന്നെ വേണമെന്നില്ല, ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഫസ്റ്റ് ബ്ലൂ കളറിലുള്ള ഗ്ലേസ് ഒഴിച്ചെടുക്കാം. അങ്ങനെ ബ്ലൂ കളറിലുള്ള ഗ്ലേസ് ഒഴിച്ചെടുത്തു. അടുത്തത് റെഡ് കളറിലുള്ള ഗ്ലേസ് കൂടി ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. മിറർ ഗ്ലേസിനെടുത്ത് ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻറ്റൊക്കെ കറക്റ്റായിട്ട് തന്നെ എടുക്കണം, അല്ലെങ്കിൽ ഗ്ലേസ് പെർഫെക്റ്റായി കിട്ടില്ല. ഇപ്പം കുറച്ച് ലൂസൊക്കെ ആയിപ്പോയാൽ ഇങ്ങനെ 2 കളറായി ഇതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ഇത് ഒരുമിച്ചങ്ങ് മിക്സായി പോകും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ കറക്റ്റായിരിക്കണം. ഇനി ഈ മിറർ ഗ്ലേസ് കേക്കിലേക്ക് ഒഴിച്ചെടുക്കാം. ആദ്യം ഒരു പ്ലേറ്റ് വെച്ച് അതിലൊരു മോൾഡ് വെച്ചതിന് ശേഷമാണ് കേക്ക് വെച്ചെടുത്തത്. ഇനി ഗ്ലേസ് ഇതിലൊഴിച്ചെടുക്കാം. ഇങ്ങനെയാകുമ്പോൾ അധികം വന്ന ഗ്ലേസ് ഈ പ്ലേറ്റിൽ തന്നെ വന്നോളും, കൂടുതലായി വന്ന ഗ്ലേസ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് മെൽറ്റ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാം. ഇനി ഇതുപോലെ തന്നെ ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ചെടുക്കാം. അങ്ങനെ 10 മിനിറ്റിന് ശേഷം കേക്ക് പുറത്തേക്ക് എടുത്തിട്ട് ഒരു കേക്ക് ബോർഡിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഗോൾഡൻ കളറ് ഡസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ബ്രഷിലേക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തുകൊടുക്കുന്നത്. നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ചെയ്തെടുക്കാം. ഇനി ഇതുപോലത്തെ ഗോൾഡൻ ഷുഗർ ബോൾസ് വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. അടുത്തത് കുറച്ച് ചോക്ലേറ്റ്സ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലും ഗോൾഡൻ ഡസ്റ്റ് വെച്ചിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ എല്ലാ ചോക്ലേറ്റ്സിലും ഇതുപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ചോക്ലേറ്റ്സ് കേക്കിൻ്റെ സൈഡിൽ വെച്ചെടുക്കാം. പിന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലാതെ പ്ലെയിൻ ആയിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി ഇത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം ഇത് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ചോക്ലേറ്റ് മിറർ ഗ്ലേസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പിയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.
ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ദിവസം മറ്റൊരു നല്ല റെസിപ്പിയായി വീണ്ടും കാണാം. അതുവരെ ബൈ.